എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ അഞ്ചാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ യോഗനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ആ ഭഗവാന്റെ അവസ്ഥയും അതിനുശേഷം എങ്ങനെയാണ് പതുക്കെ പതുക്കെ സൃഷ്ടി നടക്കാൻ പോകുന്നത് എന്നുള്ളതുമാണ് ഇനി രണ്ട് ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിക്കുള്ള എന്തൊരു പ്രവൃത്തിയാണ് ഭഗവാൻ ചെയ്തത് എന്നുള്ളതാണ് മേൽപ്പത്തൂർ ഭട്ടതിരി വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം परार्धकाल विगता वीक्षा सिसृक्षात्मिका बिभ्राणे चुक्षुभे त्रिभुवनी भावाय माया स्वयं ഖിലാദൃം സ്വഭാവോ പ്രാദുർ ഗുണാൻ വികാസുസ്ഥ ബ്രഹ്മപ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഭഗവാൻ യോഗനിദ്രയിലുമാണ് അങ്ങനെ രണ്ട് പരാർത്ഥങ്ങൾ കടന്നു പോയത്രേ അതാണ് ഏവം ദ്വിപരാർദ്ധകാല വിഗതവും ദ്വിപരാർദ്ധകാലം പരാർദ്ധകാലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ് നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു അഹോരാത്രം അങ്ങനെ ദേവന്മാരുടെ മുന്നൂറ്ററുപത് അഹോരാത്രങ്ങൾ ചേർന്നാൽ ഒരു ദിവ്യ സംവത്സരമാവും അങ്ങനെ പന്ത്രണ്ട് ദിവ്യ സംവത്സരങ്ങൾ ചേർന്നാൽ ഒരു ദൈവതയുഗം അഥവാ ദേവയുഗം വരും അല്ലെങ്കിൽ ദിവ്യയുഗം വരും അങ്ങനെ രണ്ട് ദിവ്യയുഗ സഹസ്രം അത് ദിവ്യയുഗങ്ങളെ ആയിരം കൊണ്ട് ഗുണിക്കണം അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരു ആയുസ്സിലെ ഒരു അഹോരാത്രം അതായത് ഒരു രാപ്പകൽ അതാണ് ആ രാപ്പകലുകളെ ഒരു ആയിരം കൊണ്ട് ആ രാപ്പകലുകളെ നൂറുകൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് ആ ബ്രഹ്മാവിൻ്റെ ആയുസ് ആ ബ്രഹ്മാവിൻ്റെ ആയുസിനെയാണ് ദ്വിപരാർദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിഞ്ഞാൽ ഒരു പ്രളയം അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ വലിയൊരു സംഖ്യയാണ് വനമാല വ്യാഖ്യാനത്തിൽ പറയും പതിനെട്ട് സ്ഥാനങ്ങളുള്ള ഒരു വലിയ സംഖ്യയാണ് പരാർത്ഥം എന്ന് അപ്പോൾ അത് ഇൻറ്റു രണ്ട് എന്ന് വരുമ്പോഴാണ് ദ്വിപരാർത്ഥം വരുന്നത് അത് അതിലും വലിയൊരു സംഖ്യയാണ് ഏതായാലും വലിയൊരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് മനുഷ്യർക്ക് അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഒരു നൂറ് വർഷം എന്ന് പറഞ്ഞാലും ഒരായിരം വർഷം വരെയൊക്കെ ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ അതിൽ കൂടുതലായാൽ ആയിരം കഴിഞ്ഞ പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം എന്നൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തുള്ള ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതില്ലെന്നൊന്നും പറയാൻ പാടില്ല നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു ഒരു ഉദാഹരണം കണ്ടെത്തുന്നത് ഒരു ഉറുമ്പിൻ്റെ ആയുസോ അല്ലെങ്കിൽ ഒരു ഈയാമ്പാറ്റയുടെ ആയുസോ അതോ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ ആയുസൊക്കെയാണ് ഇവർക്കൊക്കെ ഒരു ഒരു മാസം കഷ്ടിച്ചേ ഇവരുടെ ആയുസ്സുള്ളൂ അവരെ വച്ച് നോക്കുമ്പോൾ ഒരു പട്ടിയുടെ പൂച്ചയുടെ ആയുസോ അതല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ വലിയ ആനകളുടെ ആയുസോ മനുഷ്യരുടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കണക്കാക്കാൻ പറ്റാത്തതാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആയുസ് ഇല്ല എന്ന് നമുക്കറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആയുസ്സുകൾ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ നിഷേധിക്കാതെ എന്താണ് എന്താണതിൽ പറഞ്ഞിരിക്കുന്ന പരമാർത്ഥം എന്നൊന്ന് അന്വേഷിക്കുകയായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരായുസ് മുഴുവനും ദ്വിപരാർദ്ധകാല വിഗതൗ അങ്ങനെ ഒരു ബ്രഹ്മാവിൻ്റെ കാലത്ത് അതായത് ഒരു ദ്വിപരാർദ്ധം ഇവിടെ സൃഷ്ടികളൊക്കെ നടന്ന് അതിനുശേഷം അദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാതെയാവുകയാണ് അപ്പോൾ അവിടെ പ്രളയം വരും അങ്ങനെ കുറേ കാലം കിടക്കും അതാണ് ദ്വിപരാർദ്ധകാലം പ്രളയത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ അതതിൻ്റെ കാരണങ്ങളൊക്കെ പോയി ഭഗവാനെ ലയിച്ച് അനങ്ങാതെ കുറേ അധികം കാലഘട്ടം നിലനിന്നു അതിനുശേഷം അത് തീർന്നപ്പോൾ അതാണ് ദ്വിപരാർദ്ധ കാല വിഗതൗ ആ കാലം അവസാനിക്കുകയാണ് അതായത് എന്നും എല്ലാം ഒരേപോലെ ഇരിക്കുമെന്ന് നമ്മൾ കരുത കരുതാറില്ല കരുതുകയും വേണ്ട ആ കാര്യത്തിൽ ഭഗവാനു പോലും ഒരു നിയന്ത്രണമില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത് അങ്ങനെ അനങ്ങാതെ കിടക്കുന്ന യോഗനിദ്രയിൽ നിദ്രയിൽ കിടക്കുന്ന ഭഗവാൻ പതുക്കെ സൃഷ്ടിക്കുള്ള ഭഗവാൻ പതുക്കെ സൃഷ്ടിക്ക് പുറപ്പെടുകയാണ് സൃഷ്ടിക്ക് പുറപ്പെടുക എന്ന് വെച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് സൃഷ്ടിക്കൊന്നും ആദ്യമേ ചെയ്യുന്നില്ല പിന്നെന്താ ചെയ്യുന്നത് ത്വയി അങ്ങ് സിസൃക്ഷാത്മിക ഈക്ഷാം ബിഭ്രാണേ സിസൃക്ഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടും ഇച്ഛ സിസൃ സിസൃഷ ജനിപ്പിക്കാനുള്ള ഒരു സൃഷ്ടി നടത്താനുള്ള ആഗ്രഹം അത് അങ്ങേക്ക് ഉണ്ടാവുകയാണ് ആ സൃഷ്ടിക്കാനുള്ള ഇച്ഛ അറിയാതെ വരികയാണ് അതൊക്കെ അത് ഒന്നിനും അതിനെ ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഭഗവാൻ സ്വയം അതിനെ നിയന്ത്രിക്കാൻ ഭഗവാൻ അതിനെ നിയന്ത്രിക്കാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആളല്ലേ എനിക്കത് നിയന്ത്രിച്ചുകൂടെ എന്ന് ഭഗവാന് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ ഇച്ഛ തന്നെ വരികയാണ് എന്തിനുള്ളത് സൃഷ്ടിക്കുള്ള ഇച്ഛ അതാണ് ത്വയി ഈ സിസൃക്ഷാത്മികം ഈക്ഷാം ബിഭ്രാണേ ആ സി സൃക്ഷാത്മിക സൃഷ്ടിക്കണമെന്ന ഒരു വിചാരം മനസ്സിൽ വരുമ്പോൾ അങ്ങ് ഒരു നോട്ടം നോക്കുകയാണ് എത്ര സുന്ദരമായിട്ടാണ് വർണ്ണിക്കുന്നത് എന്നുള്ളതിന് അതിനൊരറ്റമില്ലാത്ത സൗന്ദര്യമാണ് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ് ഇവിടെ സൃഷ്ടികളൊക്കെ വരുന്നത് അത്രേ അതാണ് സുസൃക്ഷാത്മികാം ഈക്ഷാം ഈക്ഷാന്ന് പറഞ്ഞാൽ ഈക്ഷണം തന്നെ നോട്ടം തന്നെ എവിടെയൊക്കെയാണ് നോക്കുന്നത് നോക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഭട്ടതിരി പറഞ്ഞിട്ടില്ല എങ്കിലും മായയെ ആയിരിക്കുമല്ലോ മായയെ ഉദ്ദേശിച്ചായിരിക്കും ആ നോട്ടം ഇനി നീ പുറപ്പെടാറായി സൃഷ്ടിക്ക് പുറപ്പെടാറായി എന്നുള്ള ആ ഒരു ഇച്ഛയോട് കൂടിയിട്ട് ഒരു നോട്ടം വരികയാണ് ആ നോട്ടത്തിൽ നിന്നാണ് പിന്നെയുള്ള സൃഷ്ടികളൊക്കെ സംഭവിക്കുന്നത് ഈക്ഷാം ബിഭ്രാണേ ത്വി സതി അങ്ങ് ഇങ്ങനെയൊരു നോട്ടം നോക്കുമ്പോൾ ഈക്ഷണത്തെ ധരിക്കുമ്പോൾ ബിഭ്രാണേ ബിഭ്രാണേന്ന് പറഞ്ഞാൽ ധരിക്കുക അതിനെ ചെയ്യുക എന്ന് ഇവിടെ അർത്ഥം അങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മായയ്ക്കൊരു മാറ്റം വരികയാണ് ത്രിഭുവനീഭാവായ മായ സ്വയം ചുക്ഷുഭെ ത്രിഭുവനീഭാവം ഈ മൂന്ന് ലോകങ്ങൾ മൂന്ന് ലോകങ്ങളെന്ന് സാമാന്യമായിട്ട് പറയുകയാണ് താഴെ ഒരു ലോകം മധ്യമ മധ്യമലോകം മുകളിലൊരു ലോകം അതായത് സ്വർലോകം ഭൂലോകം പാതാളലോകം എന്നിങ്ങനെ ഇതിനെ തന്നെയാണ് പിന്നീട് പതിനാല് ലോകങ്ങളായിട്ട് ഭഗവാൻ സൃഷ്ടി നടത്തുമ്പോൾ പതിനാലായിട്ട് തരംതിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നാ മൂന്ന് ലോകങ്ങളായി തിരിയാനുള്ള ഒരു ചിന്താഗതി അതല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത മായയിൽ മായയിലുണ്ടാവുകയാണ് അതാണ് പറയുന്നത് ത്രിഭുവനീ ഭാവായ ത്രിഭുവനി എന്ന് പറഞ്ഞാൽ ത്രയാണം ഭുവനാനാം സമാഹാരം ത്രിഭുവനി മൂന്ന് ലോകങ്ങളും എന്നർത്ഥം ആകാശം അഥവാ സ്വർലോകം ഭൂലോകം പാതാളലോകം അങ്ങനെ ആ മൂന്ന് ലോകങ്ങളുമായി തീരാനുള്ള ആ ഒരു ടെൻഡൻസി അത് മായക്കുണ്ടാവുകയാണ് ത്രിഭുവനീ ഭാവായ മായ സ്വയം മായയെ ഭഗവാൻ എണീപ്പിക്കണമെന്നില്ല ആ ഉത്തേജകമായിട്ടുള്ള ഒരു നോട്ടം നോക്കണേയുള്ളൂ ആ നോട്ടത്തിൽ മായ ആകെ ക്ഷോഭിച്ചു എന്ന് നമ്മൾ മനസ്സ് ദേഷ്യപ്പെട്ടു എന്നല്ല ഇളകിമറിഞ്ഞു മായ ആകെ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഇനി ഇവിടെ സൃഷ്ടികൾ നടത്തണം അപ്പോൾ ആ നോട്ടം എന്ന് പറയുന്നത് മായയെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് മായയെ ഒന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെയൊന്ന് നോക്കിയതത്രയെന്ന് ഭട്ടതിരി ആ നോട്ടത്തിൻ്റെ സൗന്ദര്യമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് നോക്കൂ ഒരു കാമുകൻ കാമുകിയെ നോക്കുന്ന പോലെയാണ് നീ എന്താ പുറപ്പെടാത്ത എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടമാണ് മായയുടെ അടുത്തേക്ക് ഭഗവാൻ നോക്കുന്നത് ആ നോട്ടത്തിൽ മായ ഇളകി വശായി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ആ മായ പുറപ്പെടുകയാണ് പിന്നെ സൃഷ്ടിക്ക് മായയാണ് പുറപ്പെറപ്പെടുന്നത് മായ എന്ത് ചെയ്യുന്നു മായാത ഖലു ആ ക്ഷോഭിച്ചവളായ അതായത് സൃഷ്ടിക്കൊരുങ്ങിയവളായിട്ടുള്ള ആ മായയിൽ നിന്ന് മായാത്ത മായയിൽ നിന്ന് എന്നർത്ഥം കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവ അപിച്ച പ്രാദുർഭൂയ ആ മായയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതായ കാലം കർമ്മം ഗുണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ പോയിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ആ സൂക്ഷ്മമായിട്ടുള്ളതൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ് അതാണ് കാലം എന്ന ശക്തിയാണ് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് അഖില അദൃഷ്ടം അദൃഷ്ടം എന്ന് പറയുന്നത് കർമ്മം തന്നെ സൂഹൃതവും ദുഷ്കൃതവും ഒക്കെ ആയിട്ടുള്ള ആ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എല്ലാ അദൃഷ്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ടു അതിനുശേഷം സ്വഭാവം തെളിഞ്ഞു വരികയാണ് അതായത് ഓരോ ജീവികളും ഈ ഭൂലോകത്ത് വരുമ്പോൾ അവയ്ക്കുണ്ടാകേണ്ടതായിട്ടുള്ള സ്വഭാവങ്ങൾ എന്താണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നു അതിനുശേഷം അതൊക്കെയാണ് സ്വഭാവ അഭിചപ്രാദുർഭൂയ ഗുണാൻ വികാസ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളാണ് ആ ഗുണങ്ങളും പരന്നിട്ട് ആ ഗുണങ്ങളെയും വികസിപ്പിച്ചിട്ട് അപ്പം എല്ലാമായി ആദ്യം പറഞ്ഞ ഭഗവാന്റെ ഉള്ളിലടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും മായയുടെ ഒരു ഇളകൽ കൊണ്ട് മായയുടെ ഒരു ചിന്ത കൊണ്ട് എല്ലാം പുറത്തേക്ക് വന്നു മായ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള ഒരു നോട്ടവും അങ്ങനെ ഗുണങ്ങൾ മുഴുവനും വ്യാപിച്ചിട്ട് ആ ഗുണങ്ങൾ എല്ലാ അപ്പം ഗുണങ്ങൾ വ്യാപിക്കുമ്പോൾ എന്തുണ്ടാവും അതിന് ഏറ്റക്കുറച്ചിലുകൾ വരുകയും ഒക്കെ കൂടി ഒന്നായിട്ടിരിക്കുമ്പോഴാണ് അത് ഒരേ അവസ്ഥയിലിരിക്കുന്നത് തുല്യമായ അളവിൽ പക്ഷെ അത് പരന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലതിക്കിൽ നല്ലോണം കൂടുതൽ നല്ല ഗുണങ്ങളുണ്ടാവും ചിലതിക്കില് ഗുണം കുറവുണ്ടാവും അപ്പോൾ എന്തുണ്ടാവും ഏറ്റക്കുറച്ചിലുകൾ വരും ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ അവിടെ സൃഷ്ടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവയെല്ലാം വ്യാപിച്ചിട്ട് തസ്യ സഹായക്രിയാം വിദധു തസ്യ മായയ്ക്ക് മായയാണ് ഇനി സൃഷ്ടി നടത്താൻ പോകുന്നത് അതിന് പ്രേരകനായിട്ട് ഭഗവാനും നിൽക്കുന്നു അപ്പോൾ തസ്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് തച്ഛബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനാണ് അവൾക്ക് തസ്യ എന്ന് പുല്ലിംഗം ഏകവചനം സ്ത്രീലിംഗം ഏകവചനമാണ് തസ്യ മായ സ്ത്രീലിംഗപാണ് അപ്പോൾ ആ മായക്ക് സഹായക്രിയാം വിദു ഇവരെല്ലാവരും പുറത്തേക്ക് വന്നിട്ട് മായയോട് പറയുകയാണിനി നമുക്ക് പുറപ്പെടാം ഇവിടെ സൃഷ്ടികളൊക്കെ തുടങ്ങാം ഇവയൊക്കെ ഓരോ ദിക്കിൽ വേണ്ടതുപോലെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് പല പല സൃഷ്ടികളും ഇനി ആരംഭിക്കാം അതിനുള്ള സഹായങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടി മായയ്ക്ക് ചെയ്തു കൊടുക്കുകയാണെന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഇത് വിവർത്തവാദം എന്ന് പറയുന്ന വേദാന്തത്തിലെ ഒരു വാദമുണ്ട് വിവർത്തം അതായത് ഈ ഭഗവാൻ തന്നെയാണ് രൂപം മാറി ആ അദ്വൈത സിദ്ധാന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഭഗവാൻ തന്നെ ചെറിയൊരു രൂപമാറ്റത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആയി മാറുക ലോകത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള ആയി മാറുന്നതിന് വിവർത്തം എന്ന് പറയും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഈശ്വരാംശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാന് വേണം അതാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ വിവർത്തവാദത്തിൻ്റെ ലക്ഷ്യം അതാണ് എല്ലാവരിലും ഒരേ ചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും വേണം അപ്പോൾ അത്രയും സിദ്ധാന്തങ്ങൾ അതായത് ഇങ്ങനെ ഓരോ പടിപടിയായിട്ടാണ് മായ ക്ഷോഭിച്ചു മായയിൽ നിന്ന് സൃഷ്ടികൾ പതുക്കെ തുടങ്ങുകയാണ് സൃഷ്ടിക്കാൻ എല്ലാ കാരണങ്ങളും പോയിരിക്കുന്നത് ഭഗവാനിൽ തന്നെയാണ് ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് സൃഷ്ടികളൊക്കെ തുടങ്ങുന്നതും അതിനായിട്ട് ഭഗവാൻ പ്രേരകമായിട്ട് ഒരു നോട്ടവും നോക്കി എന്നർത്ഥം നമുക്ക് ശ്ലോകത്തിലേക്ക് ഒന്നുകൂടി പോവാം एवं च द्विपरार्धकालविगता वीक्षांसिसृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय ക്തിരഖിദൃഷ്ടം സ്വഭാവോ പ്രാദുർഭൂയ ഗുണാൻ വികാസ വിദധുസ്ഥയാസഹായക്രിയാം അങ്ങനെ മായയെ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ സൃഷ്ടികൾ മുഴുവൻ ഈ മൂന്ന് തീരാനും ആ ലോകങ്ങളിലൊക്കെ ജീവനുള്ളവയും ആയി തീരാനും അതിൽ പല പല അംശങ്ങൾ ചേരാനും ഒക്കെ പ്രേരകനായി നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ കാലടികളിൽ വണങ്ങിക്കൊണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ആ ചിന്തയ്ക്ക് മുമ്പിൽ വണങ്ങിക്കൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം